കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നടന്ന പുൽവാമ ഭീകരാക്രമണ ഭീകരാക്രമണക്കേസിലെ കുറ്റപത്രം ദേശീയ അന്വേഷണ ഏജൻസി അതായത് എൻ ഐയെ കോടതിയിൽ സമർപ്പിക്കും ജെയ്ഷെ മുഹമ്മദ് തലവാൻ മസൂദ് അസ്ഹറും സഹോദരൻ റൌഫ് അസ്ഹറുമാണ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രകാരന്മാരെന്ന് എൻ ഐയുടെ കണ്ടെത്തലുമുണ്ട് ഭീകരാക്രമണത്തിന്റെ ആസൂത്രണവും പാകിസ്ഥാനിൽ നിന്ന് അത് നടപ്പാക്കിയത് എങ്ങനെയാണെന്നും വിശദീകരിക്കുന്ന അയ്യായിരം പേജുള്ള കുറ്റപത്രമാണ് എൻ ജമ്മു കാശ്മീർ കോടതിയിൽ സമർപ്പിക്കുക പുൽവാമ ആക്രമണത്തിനു ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ജെയ്ഷീ കമാൻഡർ ഉമർ ഫറൂഖിന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കോൾ റെക്കോർഡിംഗുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ കയറ്റി അടിച്ചതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇവയിൽ നിന്ന് ലഭിച്ചതായാണ് വിവരം പുൽവാമ ഭീകരാക്രമണത്തെ പ്രകീർത്തിക്കുന്ന മസൂദ് അസ്കറിന്റെ ശബ്ദ സന്ദേശങ്ങളും വീഡിയോകളും കുറ്റപത്രത്തിലുണ്ട് നൂറ് ഇന്ത്യൻ ഹിന്ദു സൈനികരെ ഇല്ലാതാക്കിയെന്ന ആക്രമണത്തിനു പിന്നാലെ ജെയ്ഷെ മുഹമ്മദിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന സന്ദേശവും ഇതിൽ ഉൾപ്പെടുന്നതായാണ് വിവരം മുംബൈ ഭീകരാക്രമണമുൾപ്പെടെ നിരവധി കേസുകളിൽ ഇന്ത്യ തേടുന്ന ഭീകരനാണ് മസൂദ് അസ്ഹർ പുൽവാമയിൽ ആക്രമണം നടത്തിയ ചാവേർ അദിൽ അഹമ്മദ്ദാറാണ് പ്രതിപട്ടികയിലുള്ള മറ്റൊരാൾ ഭീകരാക്രമണത്തിനുള്ള ബോംബുകൾ എത്തിച്ച ഉമർ ഫറൂഖ് ആക്രമണത്തിനുപയോഗിച്ച് കാർ ഓടിച്ച് ഷാക്കിർ ബഷീർ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയാണ് കാർ നിർത്തിയിട്ടത് പാക് ഭീകരരെ കാശ്മീരിൽ എത്തിച്ചെന്ന് കരുതുന്ന മുഹമ്മദ് ഇക്ബാൽ ഇയാളെ ജൂലൈയിൽ എൻ അറസ്റ്റ് ചെയ്തിരുന്നു ജെയി ഭീകരർക്ക് ഫോണുകൾ എത്തിച്ചു കൊടുത്തത് ഇയാളാണ് ഉമർ ഫറൂഖ് ഈ വർഷം മാർച്ചിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനായി ഗ്ലൗസ് ബാറ്ററി അമോണിയം പൗഡർ എന്നിവ ഒരു ഓൺലൈൻ പോർട്ടൽ വഴി സംഘടിപ്പിച്ചതും കാർ ഓടിച്ചിരുന്ന ഷക്കീർ ബഷീർ ആണെന്നാണ് നിഗമനം ആക്രമണം കഴിഞ്ഞ് ആറു ദിവസത്തിനു ശേഷമാണ് കാശ്മീർ പോലീസിൽ നിന്ന് അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് എൻ ഐക്ക് കൈമാറിയത് പതിനാലിന് ആക്രമണമുണ്ടായതിനു പിന്നാലെ സ്ഥലത്തെത്തിയ പത്തംഗ എൻ ഐ എ സംഘം തെളിവുകൾ ശേഖരിച്ചിരുന്നു പിന്നാലെ പുൽവാമയ്ക്കു സമീപം ലെത്പോരയിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ പ്രദേശത്തും തെളിവെടുപ്പ് നടത്തിയശേഷമാണ് കേസ് ഏറ്റെടുക്കാൻ എൻ ഐ എ തീരുമാനിച്ചത് ഭീകരാക്രമണത്തിനുപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ ആക്രമണത്തിനു മുൻപ് ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ തയ്യാറെടുപ്പുകൾ പാകിസ്ഥാന്റെ പങ്ക് ഭീകരർക്ക് പ്രദേശവാസികളിൽ നിന്നു ലഭിച്ച പിന്തുണ ഇന്റലിജൻസ് വീഴ്ച എന്നിവയാണ് മുഖ്യമായും എൻ ഐ അന്വേഷിച്ചത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഏകോപനം നിർവഹിച്ചത് ഇരുപത്തിമൂന്ന് കാറിനും ഇലക്ട്രീഷ്യനുമായ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മുദസീർ അഹമ്മദ് ഖാനാണെന്നാണ് പറയുന്നത് ഇയാൾ പിന്നീട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയായിരുന്നു